സോ കഴിഞ്ഞ വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അത്ര അധികമൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഒരുപാട് ഞാൻ സംസാരിച്ച് ബോറടിക്കുന്നില്ല, നേരെ ഡ്രോയിങ്ങിലോട്ട് പോവുകയാണ്. സോ പെൻ ടൂൾ എടുത്തിട്ടുണ്ട്. നോർമൽ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഹെയർ വരക്കാണ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ വരക്കാം എന്നുള്ളൊരു കാര്യം. പിന്നെ ഹെയർ വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ കണ്ടോ ഓരോ ഹെയറും ഞാൻ എടുത്തെടുത്ത് വരക്കുന്നില്ല, ബട്ട് ചില ഭാഗങ്ങളിൽ കണ്ടോ അപ്പം ഞാൻ ഇത്രയൊന്നും വരക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രമേ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വെക്ടർ നമ്മളെപ്പോഴും മിനിമലായിട്ട് കീപ്പ് ചെയ്യുക. എന്താ പറയുക, ചില ഭാഗത്ത് മാത്രം നമ്മൾ ഷാർപ്പ് അഡ്ജസ്റ്റ് കൊടുക്കുക, ചില ഭാഗത്ത് റൗണ്ട് അഡ്ജസ്റ്റ് ആയിരിക്കും വേണ്ടി വരിക. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത്രയും വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോയിൻ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓക്കെ ഓക്കെ ഇത്രയും ചെയ്തു. ഇനി ബാക്കി ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്യുന്നില്ല, ഞാൻ ഇത് ഫിനിഷ് ചെയ്യുവാണ്. ലൈക്ക് ഒന്ന് ബാക്കിലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഫിനിഷ് ചെയ്യുവാണ്. ജസ്റ്റ് ഇത്രയും വരക്കുന്നു, എന്നിട്ട് ആ സർക്കിൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, ഞാനത് മറന്നു. അപ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ ഇത്രയും ഭാഗം മാത്രമേ ഞാനിപ്പോൾ വരച്ചെടുക്കുന്നുള്ളൂ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്യാതിരിക്കുക, കുറച്ച് പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ആഡ് ചെയ്ത പോയിൻറ്റ്സ് പെർഫെക്റ്റ് ആണ്, ഇത്രയും പോയിൻറ്റ്സ് വരെ മാക്സിമം ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഹെയർ ഒരു ട്രിം ചെയ്ത ഒരു ഹെയർ രൂപത്തിലാണ് വരുന്നത്, പക്ഷേ നമുക്ക് അത് ഹെയർ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റാക്കി എടുക്കാം. സോ എന്തായാലും ബാക്കി നിങ്ങൾ കുറച്ചൊന്ന് ടൈം ലാപ്സ് കാണാം. ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് ഒരുമിച്ച് ഹെയർ വരക്കാതിരിക്കുക, കുറേശ്ശെ 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 ഭാഗങ്ങളായിട്ട് വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് മെയിൻ പോയിൻ്റ്. പിന്നെ ഒരുപാട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് അത്ര അധികം ഹെയറിൻ്റെ ലൈൻസ് കൊടുക്കുന്നില്ല, കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുന്നുള്ളൂ. അത്രയും മതി, നമുക്ക് അത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ വന്നാൽ തന്നെ അധികം പെർഫെക്ഷൻ കിട്ടും. പിന്നെ നമ്മൾ ഹെയറിന് ഉള്ളിലെ ഡീറ്റെയിൽസ് കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി അധികം ഡീറ്റെയിൽഡ് ആയിട്ട് വരും. ഇതിപ്പോൾ ഇത്രയും കൊടുത്താൽ മതി. കണ്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചില ഭാഗങ്ങളായിട്ട് മാത്രം എടുത്ത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ സേവ് സേവ് കോപ്പി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഭാഗം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞിരുന്നു എപ്പോഴും വരച്ചതിന് ശേഷം, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചാൽ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ഷൻ ടൂളെടുത്ത് സെലക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. ഓക്കെ, എഡിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. സോ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എഡിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ പോയിൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു സർക്കിൾ ആ ഒരു ടൂളല്ല ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം എനിക്ക് അങ്ങനെ വന്നത് വരച്ച് കഴിഞ്ഞിട്ട് പോലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും പെൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സർക്കിൾ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ,
ഇനി നമുക്ക് മീശ താടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ മീശ താടി കുറച്ച് ട്രിംഡ് ആണ്, എന്നാൽ പോലും നമുക്ക് നോർമലായിട്ട് ചെയ്തതിന് ശേഷം ഗ്രേഡിയൻ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ടാപ്പേഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ വെക്റ്റർ ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. പക്ഷേ പണ്ട് ഞാൻ വെക്റ്റർ അല്ലാതെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന നോർമൽ രൂപത്തിൽ തന്നെയാണ്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക. ടൈം ലാപ്സ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഹെയർ ഞാൻ നേരത്തെ പറഞ്ഞവരെ കുറേശ്ശെ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പാർട്ട് ബൈ പാർട്ടായിട്ട് തിരിച്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നോക്കിയത് കാണാം, കുറച്ച് എന്താ താടി അങ്ങനെ കാണുന്നില്ല. എന്നാലും ഞാൻ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്ത് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇല്ലാതെ നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഓരോരോ സാഹചര്യം അനുസരിച്ച് വരും. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഭാഗം ചെയ്തിട്ട് ഞാൻ മുകളിലോട്ട് മീശയുടെ ഏരിയ ചെയ്യുന്നില്ല, ഈ ഒരു സൈഡ് ഏരിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കണ്ടെന്ന് അറിയാം, ഞാൻ അതുവരെ വെച്ച് ഫിനിഷ് ചെയ്തു. കാരണം നമുക്ക് ഗ്രേഡിയൻ്റ് വെച്ച് ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചെയ്തെടുക്കുക, ഒരുപാട് പോയിൻറ്റ്സ് ആഡ് ചെയ്യാതിരിക്കുക, ഇടയ്ക്ക് സേവും ചെയ്യുക. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോ പലരും കണ്ടിട്ട് നല്ല കുറച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഡീറ്റെയിൽഡായിട്ട് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ഭാഗങ്ങൾ ടൈം ലാപ്സ് ആക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടൈം ലാപ്സ് ആക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ചിട്ടാൽ മതി, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സൗണ്ട് കുറച്ചിട്ട് ജസ്റ്റ് ടൈം ലാപ്സ് വരുന്ന ടൈമിൽ ചെയ്താൽ മതി. ഓക്കെ, സോ താടിയുടെ കാര്യം സെറ്റായിട്ടുണ്ട്, താടി ഹെയർ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ലിപ്പിൽ ചെറിയ ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. നോർമലായിട്ട് ഡാർക്ക് വരുന്ന പോർഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതിപ്പോൾ ഓപ്പൺ ലിപ്പായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നോർമൽ ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നോർമൽ ലിപ്പ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ള കാര്യം ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ പോലെ ചെയ്താൽ മതി. രണ്ട് എൻഡിലും കുറച്ച് തിക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ സൈഡിൽ പിക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നോർമൽ ലിപ്പ് എങ്ങനെയാണ് ഈ ഒരു ഡാർക്ക് ഔട്ട്ലൈൻ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ ചെയ്തു എന്ന് വെച്ച് കംപ്ലീറ്റ് ആവുന്നില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഐയിൽ ചെയ്ത പോലെ തന്നെ ഇതിപ്പോൾ ഇൻസൈഡാണ് ഫില്ലായിട്ടുള്ളത്. സോ നേരെ തിരിച്ച് വേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തല്ല ഞാൻ വോയിസ് ചെയ്യുന്നത്, വോയിസ് പിന്നീട് ചെയ്യുന്നതാണ്. സോ കണ്ണിൽ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് അവിടുത്തെ കട്ടിങ് കൊടുത്തതിന് ശേഷം മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ഒരു മുകളിലോട്ടാക്കിയതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. സോ
നിങ്ങളും അതേപോലെ തന്നെ ചെയ്യുക. ഒരുപാട് തിക്കായിട്ട് കൊടുക്കരുത്, ലൈറ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇതിങ്ങനെ മാത്രം വരയ്ക്കാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പെൻ ടൂള് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു പെൻ ടൂൾ യൂസ് ചെയ്യാറില്ല എന്ന്. സോ ഞാൻ ഫുള്ളി പെൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്, ഹെയർ മാത്രം ചെയ്യാൻ വേണ്ടി മാത്രം. എന്നുവെച്ചാൽ ഹെയറിൽ കളർ വരുന്നത് മാത്രമാണ് ഞാൻ ലാസി ടൂൾ യൂസ് ചെയ്യുന്നത്. ബാക്കി ഞാൻ ഫുൾ പെൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലിപ്പിൻ്റെ മുകളിലും ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും കൊടുക്കുന്നില്ല, രണ്ട് എഡ്ജിലും കുറേശ്ശെ കൊടുക്കുന്നുള്ളൂ. കാരണം ഫുള്ളായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ഇനി കൊടുത്തില്ലായാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ കുറച്ചൊരു ഫിനിഷിങ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. സെയിം രൂപത്തിൽ അടിയിലും കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നില്ല, ടൈം ലാപ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ലെങ്തി വീഡിയോസ് ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്കും ബോറടിക്കും, എനിക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ടും ബോറടിക്കും. കഴിഞ്ഞ വീഡിയോ തന്നെ നമുക്ക് കുറച്ച് പാർട്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മീശയുടെയും താടിയുടെയും കുറച്ച് ട്രിം ചെയ്തതായിട്ട് തോന്നിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഈ രണ്ട് ഭാഗം. പിന്നെ ഈ ഭാഗത്തൊന്നും കുഴപ്പമില്ല, നമുക്ക് ആ രണ്ട് സൈഡ്സിലും അതേപോലെ മീശയിലും ചെറിയൊരു ഗ്രേഡിങ് കൊടുക്കാനുണ്ട്. സോ ഗ്രേഡിയൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ബ്ലൂ ആയിട്ട് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭാഗം ഗ്രേഡ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് പോയിൻറ്റ്സാണ് നമുക്ക് ഗ്രേഡിയൻറ്റിന് വരുന്നത്. സോ വൺ സൈഡ് നിങ്ങൾ ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുക, അല്ലാതെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. സോ ഞാൻ ജസ്റ്റ് വെറുതെ കാണിച്ചു തരാം ഇങ്ങനെയാണ് കളർ മാറ്റുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഭാഗത്ത് നമ്മുടെ നോർമൽ ബ്ലാക്ക് ഔട്ട്ലൈൻ കളർ, അതെ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് വൺ സൈഡ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലെൻഡ് ആവേണ്ട ഭാഗം, അതായത് ഒപ്പാസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഗുഡ് ടെൻസ്. സോ ഒപ്പാസിറ്റി 0 ആക്കിയിട്ട് ഇപ്പം നിങ്ങൾ കാണാം ആ ഒരു ഭാഗം ക്ലിയർ ആയി പോകുന്നു. ജസ്റ്റ് ആ ഒരു ഭാഗം ഒരു ബ്ലെൻഡിങ് രൂപത്തിലോട്ട് വരികയാണ് ചെയ്യുന്നത്. സോ എത്രത്തോളം നമ്മൾ അകത്തുന്നു അത്രയും ബ്ലെൻഡിങ് കുറയും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു എഡ്ജിലോട്ട് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ ആ ഒരു ഭാഗത്ത് ട്രിം ചെയ്ത പോലെ അല്ലെങ്കിൽ പദ്ധതി കുറഞ്ഞിരിക്കുന്നുണ്ട്. സോ ഈ ഭാഗത്തും സെയിം രൂപത്തിൽ ചെയ്യുന്നുണ്ട്. സോറി, സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഏരിയാസ് വരുന്നൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് ഗ്രേഡ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീശയിലും ചെറിയ ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മീശ ജസ്റ്റ് ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കുവാണ്. ഒരുപാട് ഡാർക്ക് ആകണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് ആ ഈ ഒരു സൂം ചെയ്ത് കാണാം, ഒപ്പാസിറ്റി കുറവായതുകൊണ്ട് തന്നെ മുകളിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു അടയാളം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും അത്ര അധികം ശ്രദ്ധിക്കൂല എങ്കിൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്കത് കളയാനുള്ള ടൂളാണ് സിഗ്മെൻറ്റ് ടൂൾ. ഈ സിഗ്മെൻറ്റ് ടൂളിൻ്റെ യൂസ് ഞാൻ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ, കണ്ടോ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ വേണ്ടാത്ത ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ കട്ടായിപ്പോയി. അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടു ഫ്രണ്ട് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ടു ഫ്രണ്ട് എന്നുള്ളത് കൊടുക്കുക. സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്തിട്ട് സൈഡിലോട്ടാക്കിയാൽ നീ കാണാം ടു ഫ്രണ്ട് എന്നുള്ളത്, അല്ല സോറി ഞാൻ ജസ്റ്റ് ടു ബാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രണ്ടിലും അതേപോലെ ഇത് ഫ്രണ്ടിലും അതേപോലെ മീശ ബാക്കിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി സെഗ്മെൻറ് ടൂൾ എടുത്ത് ആ വേണ്ടാത്ത ഏരിയ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ അത് പോയി, അപ്പോൾ ആ വൃത്തികേട് മാറിക്കിട്ടു. അപ്പോൾ ഇതിൻ്റെ യൂസ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് ഞാൻ അതിൻ്റെ മുകളിലൂടെ ഒരു റെഡും വരച്ചു.
അപ്പോൾ എനിക്ക് ഈ ബ്ലാക്കിൻ്റെ ഏരിയയിലുള്ള റെഡ് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, സിഗ്മെൻ്റ് എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ മുകളിലൂടെ വന്നിട്ടുള്ള റെഡ് മാത്രം, ഇത് സെയിം ലെയർ ആണെങ്കിൽ മാത്രമേ റെഡി ആവുള്ളൂ കേട്ടോ, കണ്ടോ ആ ഒരു ഭാഗം മാത്രം ക്ലിക്ക് ചെയ്തപ്പോൾ അതങ്ങ് പോയി. സോ ഇതാണ് നോർമലി പറയുവാണെങ്കിൽ സിഗ്മെൻ്റ് റൂൾ. അപ്പോൾ ഇത് ഒരുപാട് മുകൾക്ക് മുകൾക്ക് വരച്ച് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല, ഒന്നോ രണ്ടോ പ്രാവശ്യം മുകളിൽ ഉള്ള സിഗ്മെൻ്റ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സിഗ്മെൻ്റ് റൂളിൻ്റെ യൂസ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് സിഗ്മെൻ്റ് റൂൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഭാഗം മാത്രം എനിക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സിഗ്മെൻ്റ് റൂൾ എടുത്തിട്ട് ഈ ഒരു ഭാഗം ഒഴിവാക്കാനായിട്ട് സിഗ്മെൻ്റ് റൂൾ എടുത്തിട്ട് ആ ഭാഗം മാത്രം ക്ലിക്ക് ചെയ്യാം, കണ്ടോ. ഇതാണ് സിമ്പിളായിട്ട് സിഗ്മെൻ്റ് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് സിഗ്മെൻ്റ് റൂൾ യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ താടിയുടെ ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്, അതേപോലെ ഈ ഒരു സൈഡും കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം രൂപത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഹുഡിയുടെ കാര്യം ചോദിക്കുന്നതാണ് പലരും, ഹുഡി എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം. ആക്ച്വലി ഈ ഒരു പിക്കിൽ ഞാൻ ഹുഡി ചെയ്യുന്നില്ല, ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു പിക്കിൽ ഹുഡീസ് അല്ലെങ്കിൽ ഡ്രസ്സ് വേറെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലെയർ, ഇപ്പോൾ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് മാച്ചിങ് ആയിട്ട് കിട്ടിയില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാമെന്ന് വെച്ചു എങ്ങനെ നമുക്ക് ഹുഡീസ് ചെയ്യാമെന്നുള്ള കാര്യം. സോ നിങ്ങൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് സെലക്ഷൻ റൂൾ എടുത്തിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോം കൊടുക്കുക, നേരെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിക്കും അതുപോലെ ഹുഡി അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ആയിക്കോട്ടെ, ആ ഡ്രസ്സുള്ള പിക്ക് സെയിം പൊസിഷനിങ് ആണോ അല്ലെങ്കിൽ സെയിം രീതിയിലാണോ നിൽക്കുന്നത്, തടി കൂടുതലുണ്ടോ, ആ ഒരു കാര്യം നിങ്ങളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒപ്പാസിറ്റി കുറച്ച് കഴുത്തിൻ്റെ ഏരിയ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാച്ചിങ് അല്ല എന്നുള്ള കാര്യം. നിങ്ങളെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കറക്റ്റായിട്ട് എന്താ സെറ്റ് ചെയ്തിട്ട് ഇമേജ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോം ചെയ്ത് സെറ്റ് ചെയ്യുക, കഴുത്തൊക്കെ റെഡിയാക്കി തടിയൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഇത് വരച്ച് കഴിഞ്ഞാൽ നല്ലതാവോ അല്ലേ, അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിപ്പോവും. ഇപ്പോൾ ഞാൻ കാസ്ട്രോയുടെ പിക്ക് തന്നെ, കാസ്ട്രോയുടെ പിക്കും പിന്നെ ഹുഡീസിൻ്റെ പിക്കും സെയിം രൂപത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വലിയൊരു സീനില്ല, കാരണം രണ്ടും ഫ്രണ്ട് എന്നുള്ള ഒരു ഇമേജായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തടി ഞാൻ പിന്നെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഈ ഒരു ട്രാൻസ്ഫോം ടൂളിൽ തന്നെ ഒരുപാട് കണ്ടോ, ടൂൾസ് ഒരുപാട് കാണാം. ഇതിൽ ഇത് സൈസ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, പിന്നെ വരുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ളതാണ്. ആ ഒരു സെൻറ്റർ പോയിൻറ്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടൂള്, കണ്ടോ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ വരുന്ന ടൂള് നിങ്ങൾക്ക് കുറച്ച് യൂസ് ആവും. ഞാൻ പറഞ്ഞില്ല തടി അഡ്ജസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാടൊന്നും ചെയ്യരുത്, കുറേശ്ശൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ മൂന്നാമത്തെ ടൂള്. ഓക്കെ, അത് വെച്ച് നമുക്ക് എന്താ റാപ്പോ അങ്ങനെ എന്താ അല്ലേ വാർപ്പ്, ആ വാർപ്പ് ടൂൾ പോലെയൊക്കെ യൂസ് ആവുന്ന ഒരു ടൂളാണത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പോയിൻറ്റിനെ മാത്രം ജസ്റ്റ് ഒരു മൂലയെ മാത്രം മൂവ് ചെയ്ത് വെക്കാൻ അങ്ങനെയുള്ളൊരു രൂപത്തിൽ ചെയ്യാനാണ്. പിന്നെ ഈ ത്രീ ഡോട്ടറിൽ ക്ലിക്ക് ചെയ്താൽ ഫ്ലിപ്പ് റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യോജിക്കുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ അത്യാവശ്യത്തിന് വേണ്ട രൂപത്തിൽ ചെയ്തെങ്കിലും എനിക്കതൊരു പെർഫെക്ഷൻ വരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നോർമൽ ഡ്രസ്സ് തന്നെ ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ ആ ഒരു ലെയർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെയ്താൽ മതി, നല്ലൊരു പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹുഡീസ് വരയ്ക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും ഈ ഒരു ട്യൂട്ടോറിയൽ പാർട്സ് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഒരുപാട് പേര് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടാണെന്ന് എനിക്കറിയാം. സോ അത് നമുക്ക് ഒഴിവാക്കാം. സോ ബാക്കി നമുക്ക് ഈ ഒരു ഡ്രസ്സ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ,
സോ ഈ ഒരു ഡ്രസ്സും ഇതേപോലെ നമ്മൾ ഇപ്പോൾ ഹെയർ ചെയ്ത പോലെ തന്നെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സോറി പെൻ ടൂളാണ് ഞാൻ ഇതിനും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലാസി ടൂൾ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലാസി ടൂൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് കയ്യിനൊരു ഫ്ലോ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ലാസി ടൂൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജെർക്കി ആയിപ്പോവും. ജെർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫ്ലോലെസ് ആയിട്ട് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെൻ ടൂൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എൻ്റെ വർക്കിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും പെൻ ടൂൾ യൂസ് ചെയ്ത് പഠിക്കുക. പെൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഹൗ ടു യൂസ് പെൻ ടൂൾ. ഇനി പെൻ ടൂളിൻ്റെ വീഡിയോ വേറെ വേണമെന്നുണ്ടെങ്കിൽ വേറെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു രണ്ട് പാർട്ടിലായിട്ട് തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ടൈം ലാപ്സ് ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിഗ്മൻ ടൂളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സിഗ്മൻ ടൂൾ യൂസ് ചെയ്യുമ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് സിഗ്മെൻ്റ് ചെയ്തു, പെൻ ടൂൾ വെച്ച് വരച്ചൊരു ഷേപ്പ് സിഗ്മെൻ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ എഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ പോയിൻ്റ് വൈസ് അല്ല കാണുക. ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് മിനി പോയിൻ്റ്സ് ആയിട്ടാണ് കാണുക. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ പെർഫെക്റ്റായിട്ട് വരച്ചതിന് ശേഷം സിഗ്മൻ ടൂൾ യൂസ് ചെയ്യുക. സിഗ്മൻ ടൂളിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. ഓക്കെ. സോ ഡ്രസ്സിൻ്റെ കാര്യം ഏകദേശം സെറ്റായി. ബേസ് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കളർ മാത്രമല്ല, നിങ്ങൾക്ക് ഞാനിപ്പോൾ അടിയിലോട്ട് അധികം ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അത്ര ഭാഗം മതി എന്നുള്ളതുകൊണ്ടാണ്. ഇനി എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇൻഫിനിറ്റ് സൈസാണ്, അതായത് എത്ര സൂം ഔട്ട് ചെയ്താലും സൈസ് കുറയത്തില്ല. എന്ന് വെച്ചാൽ ക്യാൻവാസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒരു ഇൻഫിനിറ്റ് ക്യാൻവാസാണ്. സോ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിൽ ക്യാൻവാസ് എന്നുള്ളതിൽ നമുക്ക് ക്രോപ്പ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ക്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. ആ ഇൻഫിനിറ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സൈസസ് ഫ്രീ സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ എന്നുണ്ടാവും, നോൺ എന്നുണ്ടാവും. നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഇൻഫിനിറ്റ് സൈസാണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സ്ക്വയറാണ് കൊടുക്കുന്നത്. സ്ക്വയർ കൊടുത്ത് എനിക്ക് വേണ്ട ഏരിയ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ വർക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി, നിങ്ങൾക്ക് ക്വാളിറ്റി കുറയാൻ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. കാരണം ബെറ്റർ ആർട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വൈസ് പിക്സൽ വൈസ് വരുന്നല്ല, പിക്സൽസ് അല്ല വരുന്നത്, വേറെ കുറച്ച് കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് വരുന്നതാണ്. നമുക്കിപ്പോൾ അതല്ലല്ലോ മെയിൻലി വേണ്ടത്. സോ ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാമെന്ന് വെച്ചു. നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ഐ ലിപ്പ് അതേപോലെ ടീത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഹെയറും അതേപോലെ ഡ്രസ്സിൻ്റെ ഷെയ്ഡിങ്ങും ഞാൻ അടുത്ത വീഡിയോയിൽ പറയും. ഓക്കെ, ആൻഡ് ഡ്രസ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നാണ് വിചാരിച്ച്, പക്ഷേ പറ്റുന്നില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും പറ്റാത്തത്. പിന്നെ ഈ മാലയുടെ കാര്യമൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു കളർ മാത്രമല്ല, നിങ്ങൾക്ക് ഡ്രസ്സ് നമുക്ക് ഏതൊരു കളറായാലും നമുക്ക് ഡ്രസ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ ലെയർ ഞാൻ വേറൊരു ലെയറിലോട്ടാണ് ഇട്ടിട്ടുള്ളത്, അതിന് വേറെയും കാര്യങ്ങളുണ്ട്. സോ ഡ്രസ്സിൻ്റെ ഷെയ്ഡിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞല്ലോ, ലിപ്പും ഐ ആൻഡ് ഡ്രസ്സിൻ്റെ ഷെയ്ഡിങ്ങും അടുത്ത വീഡിയോയിൽ പറയും. സോ ഓക്കെ, ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, ബെല്ല് ടെൻ ടെൻ അടിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.